നമസ്കാരം. ഹിമാലയൻ യോഗിയായ ശ്രീ എമ്മിൻ്റെ ആത്മകഥയെ ആസ്പദമാക്കി എഴുതിയ ഒരു കവിതയാണ് ശ്രീ എം. ശ്രീ എം: മുജന്മപാപമുക്തി തേടി മധുകർണാഥെന്ന മാമുനി തന്നുടേ മറുജന്മമായി പിറന്ന ശ്രീ എം. മുജന്മപാപമുക്തി തേടി മധുകർണാഥെന്ന മാമുനി തന്നുടേ മറുജന്മമായി പിറന്ന ശ്രീ എം. മൂവന്തി നേരം പ്ലാവിൻ ചുവട്ടിൽ മാണവന് പ്രത്യക്ഷനായ യോഗി മഹേശ്വർനാഥിൻ പ്രിയമൈന്ദൻ. മണിമാൻ തന്നുടെ മഹസ്സുമായി മൃദുമന്ദഹാസം വിടരും മുഖവും മധുവാണിതൂവും മഞ്ജുഘോഷവും മാനവരിൽ മമത പരത്തുന്നു. മുജന്മത്തിൻ ഓർമ്മകളിൽ മുകുന്ദൻ പുണർന്നനുഗ്രഹിച്ച മതിനേർമുഖിയാം ഇന്ദുമതി മഹാഭാരത യുദ്ധത്തിൽ സധൈര്യം മാറ്റാരാം കൗരവരോട് മാറാടി മന്ദാരം പൂകിയൊരു മകരലോചന. മറ്റനേകം ജന്മത്തിനൊടുവിൽ മഞ്ജികയായിടും ശശികല മനസ്വിനിയായിത്തീർന്നു പിന്നെ മറുജന്മത്തിൻ മനനാട്ടിൻ മണ്ണിൽ മുസൽമാനായൊരു മുംതാസലിയായി പിറന്നുവല്ലോ. മായിമായും പൂജപ്പുരസ്വാമിയും മായണം രാ എന്നോതിയ മൂലികനാം ചെമ്പഴന്തിസ്വാമിയും മനുഷ്യസ്നേഹമന്ത്രം പഠിപ്പിച്ച മസ്കരിയാം തപസ്യാനന്ദജിയും മലകയറണം എന്നു ചൊല്ലിയൊരു മഹോദയൻ നിത്യാനന്ദസ്വാമിയും മഹാനിധി കവരുവാനെത്തിയ മരാളനെന്ന് വിളിച്ചൊരു കാലടിമസ്താനും മുദാനുഗ്രഹിച്ച മംഗല്യവാനാം യുവജിജ്ഞാസു. മഹാവതാരമാം ബാബാജിയെ തേടി മകരത്തിൽ സുഗ്രഹം വെടിഞ്ഞ് മയൂരം നടമാടും ബദരീനാഥും മഞ്ഞുമൂടിയ മാമലയും കടന്ന് മനാഗ്രാമത്തിൽ വ്യാസഗുഹയിൽ മാതാവും പിതാവും ഗുരുവുമാം മഹാത്മാവാം യോഗിയെ കണ്ടെത്തി മൂന്നരയാണ്ടത്തെ സഹവാസത്തിൽ മാമറയും പിന്നുപനിഷത്തുകളും മനപ്പാടമാക്കിയൊരു മതിമാൻ മലനിരകൾ വിട്ട് സമതലം പൂകി മദനപ്പള്ളി കർമ്മഭൂമിയായി മാനവനിന്ന് നേർവഴി കാട്ടിയിടുന്നു. മുമുക്ഷ തേടിയൻ യാത്രയിൽ മാർഗഭ്രംശം പറ്റി ഞാനലയവേ മാർഗദർശകനായി എനിക്കങ്ങ് മുക്തിമാർഗം കാട്ടിടേണേ. മുമുക്ഷ തേടിയൻ യാത്രയിൽ മാർഗഭ്രംശം പറ്റി ഞാനലയവേ മാർഗദർശകനായി എനിക്കങ്ങ് മുക്തിമാർഗം കാട്ടിടേണേ.